വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എന്റെ ചാനലിൽ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ഹോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി സാധനങ്ങൾ, അതായത് ബ്യൂട്ടി, പിന്നെന്താണ് അതിൻ്റെ ഒപ്പം കുറച്ചൊരു ഡ്രസ്സ്, പിന്നെന്താണ് ഞാൻ പിന്നെ അങ്ങനത്തെ കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. ലിങ്കെല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒന്നാമത്തേത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഈ ഒരു വാച്ചാണ് കേട്ടോ. ജോക്കർ ആൻഡ് വിച്ചിൻ്റെ ആണ് ഈ ഒരു വാച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് വേണ്ട, എന്താ പറയണത്, വേറെ ബ്രേസ്ലെറ്റ് വേണ്ട, എവിടെ നിന്നാണെങ്കിലും നമ്മൾ കാണും. അത്രയും ഭയങ്കര ലുക്ക് തരുന്ന ഒരു വാച്ചാണ്. ഓൾമോസ്റ്റ് 1000 rupees അടുത്താണ്. പക്ഷെ ആകെ ഒരു പ്രോബ്ലം, ചെറുതായിട്ട് കളർ പോകുന്നുണ്ടോന്നൊരു സംശയം. ബട്ട് സ്റ്റിൽ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു വാച്ച് ഈ ഒരു 1000 range കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും കിട്ടാറില്ല, സത്യം പറയുകയാണെങ്കിൽ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഞാൻ ദൈപ്പിട്ടിരിക്കുന്ന ഈ ഒരു കമ്മലാണ്. ഇതിന് 200 something ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഞാനിപ്പോൾ ബ്ലൂ ആണ്, ഗ്രീൻ കളർ ഡ്രസ്സ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ബ്ലൂ ആണ്, പക്ഷെ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ഗ്രീനിഷ് ബ്ലൂവിഷ് അതിൻ്റെ കൂടെ പോകുമെന്ന് വിചാരിച്ചിട്ട്. ഒരു ഹാഫ് ഹൂപ്പിംഗ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണിത്. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്നത് ഇതാ, ഈ ഒരു എന്താ പറയണേ, ഇതിനെ കണ്ട നിങ്ങൾ ഈ ഒരു കമ്മല് കണ്ടില്ലേ, ഇതാണ് ഒരു സൈഡിൽ, അതായത് ഇയർ കഫായിട്ടും മറ്റേതിൽ നോർമൽ കമ്മലായിട്ടാണ്. നമുക്കൊരു എത്നിക്കിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടിട്ടുണ്ടാവാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സിൽവർ ഇങ്ങനത്തെ ഒരു പാറ്റേൺ. 79 rupees എന്തുള്ളൂ, ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബദാം ഓയിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഞാൻ ശരിക്കും പറഞ്ഞത് ഇതെനിക്കൊരു മണ്ടത്തരം പറ്റിയ, ഞാൻ ഹംദർദിൻ്റെ ബദാം ഓയിലാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇത് ബൈദ്യനാഥിൻ്റെ 100% പ്യുർ ബദാം ഓയിലാണ്. ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാം. നോർമലി നമ്മൾ സ്കിൻ, ഇപ്പം നിങ്ങൾ കുളി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊരു ബദാം ഓയിൽ കയ്യിലെടുത്തിട്ട് മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ ഇടുകയാണെങ്കിൽ, ഒരു 3 months നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മാറ്റം ശരിക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് എത്ര മടിയാണ്, അതായത് സ്കിൻ കെയർ ചെയ്യാൻ എത്ര മടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിൽ വരുന്ന ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് വിസിബിളായിട്ട് മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇത് ബദാം ഓയിൽ എൻ്റെ എപ്പോഴും ഓൾ ടൈം ഫേവററ്റും ഒക്കെയാണ് കേട്ടോ, ബദാം ഓയിൽ ആസ് സച്ച്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഓ എൻ്റെ ഒരു പൂച്ചക്കുഞ്ഞ് ഇതായി ഇവിടെ കിടന്ന് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു ക്യാമറയ്ക്ക് ശരിക്കാവുന്നുണ്ടെന്ന്. ഓക്കെ, അടുത്തത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്ക ചപ്രയുടെ പുതിയതല്ല, കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ നമ്മുടെ സ്കിൻ കെയർ, അല്ല എന്നെ എന്താ പറയണത്, ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അതായത് കോസ്മെറ്റിക് റേഞ്ച്, അതിൽ നിന്നും നമുക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരു സ്കിൻ കെയർ ഹെയർ കെയർ റേഞ്ചിൽ നിന്ന് ഞാനൊരു അനോമാലിയുടെ ഈ ഒരു ഷൈൻ കണ്ടീഷണർ വാങ്ങിച്ച്. 800 rupees 900 rupees എന്ത് വേണം കേട്ടോ ഇതിന്. ഇത് മുറുമുറുവൻ ജോജോബ ഓയിലുണ്ട്. ഇത് പ്ലാസ്റ്റിക്, റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് എന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിന്ന ബോട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാ ഷൈൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു കുന്തവും തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ അനോമാലിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ബട്ട് ഇത് ടോട്ടലി ഡിസപ്പോയിൻറ്റ് ചെയ്ത ഒരു സംഭവമാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഹെയറിന് എന്തായാലും ഇത് വർക്ക് ആയിട്ടില്ല. സോ ഇത് നോ. പ്രിയങ്ക ചോപ്ര എന്താണിത്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, കുറച്ച് എന്തെങ്കിലും ഒരു ചേഞ്ച് വരണ്ടേ, കുറച്ച് 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 കുറച്ച്. അതിനനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ ആ ഒരു ബോട്ടിലെടുത്ത ലോറിയലിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീം. എൻ്റെ ദൈവമേ, ഇത് ഈ ഒരു ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീം, ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ബോട്ടിലാണ്. അടിപൊളി, ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബട്ട് മറ്റേത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഓക്കെ, ആൻഡ് ഇനി ഞാൻ അടുത്തത് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്, നമ്മുടെ ഈ ഒരു വിനൈലിങ് ഓർ വൈനൈലിങ് മേബലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് വിറ്റി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ ഇപ്പിട്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ, ലാഷ് ഷീൽഡിൻ്റെ. എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ നിങ്ങൾക്കറിയാം, ക്ലിനിക്കിൻ്റെ ഒരു അറിയായിരിക്കും കുറച്ച് പേർക്കെങ്കിലും. ക്ലിനിക്കിൻ്റെ മോയ്സ്ചർ സെർച്ച് എന്ന് പറഞ്ഞ മോയ്സ്ചറൈസറാണ്. അത് ഉടുക്കത്തെ വിലയാണ്, ലൈക്ക് ഇത് ചെറിയൊരു ബോട്ടിൽ തന്നെ 3500 rupees എന്തുവാണ്. പക്ഷേ അത് അത്രയും നല്ലതാണ് എനിക്ക് തോന്നുന്നു, അതും 72 hours ആണ് അവർ പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ലാഷ് ഷീൽഡിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, 72 hour മോയ്സ്ചർ ലോക്ക് പ്രോബയോട്ടിക് മോയ്സ്ചറൈസർ.
ഈ ലൈറ്റ് ഇങ്ങനെ മാറുന്നുണ്ട്. ഞാൻ ഈ നാച്ചുറൽ ലൈറ്റിൽ എടുക്കുന്നോണ്ടാണ് കേട്ടോ. ഓക്കെ, ഈ പ്രോബയോട്ടിക് ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നാശിനേക്കാളും എനിക്ക് തോന്നുന്നു എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. നല്ല ഡ്രൈ സ്കിൻ, സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു നിങ്ങൾക്ക് ഒരു മോയ്സ്ചർ ഫീലിംഗ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. മനസ്സിലായോ? അത് ഈവൻ എനിക്ക് തോന്നുന്നു ഒരു പിറ്റേ ദിവസം, ഇപ്പം ഇന്ന് രാവിലെ ഇടുകയാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ആ ഒരു ഒരു ഇത് നമുക്ക് മനസ്സിലാവും ശരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ബ്ലീച്ച് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര മുരുമുരാന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. നല്ലതാണ്. നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു മോയ്സ്ചർ സർജിൻ്റെ പോലെ തന്നെ ഭയങ്കര നമുക്കിങ്ങനെ പ്ലംപി ആയിട്ട് തോന്നും. പിന്നെ ആകെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ മോയ്സ്ചർ സർജർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു ചെറിയ ചെറിയ രീതിയിൽ സ്റ്റിക്കിനെസ് എന്നല്ല എന്താ പറയണേ, എനിക്കത് പറഞ്ഞു തരാനറിയില്ല. ഒരുപാട് സ്റ്റിക്കി അല്ല, പക്ഷെ സ്റ്റിൽ നല്ലൊരു എന്താ പറയുക, പ്ലംപി ആയിട്ടുള്ളൊരു സംഭവമാണിത്. നല്ല ഡ്രൈ സ്കിൻകാർക്ക് കേട്ടോ, അത് ഞാൻ പറയുന്നുള്ളൂ. നല്ല നല്ല ഡ്രൈ, നോർമൽ ഡ്രൈ ടു എക്സ്ട്രാ ഡ്രൈ, സൂപ്പർ ഡ്രൈ സ്കിൻകാർക്ക് അടിപൊളിയാണ് ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കാജലാണ്. ഇത് വന്നിട്ട് ഫേസസ് കാൻഡയുടെ ഫ്രഷ് ഐസ് കാജലാണ് വിത്ത് റോസ്. എന്താ ഇനി ചെയ്തിരിക്കുന്നത്, ഇൻറ്റൻസ് ബ്ലാക്ക് റോസ് ഉള്ളത്, റോസ് എക്സ്ട്രാക്ട് ഉള്ള കാജലാണ് ഇത്. നല്ല വിലക്കുറവാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു 225 ആണ്. പക്ഷെ എപ്പോഴും നല്ല ഓഫറിലൊക്കെ നല്ല മോയ്സ്ചർ ഫീലിംഗ് തരുന്ന ഒരു സംഭവമാണിത്. അപ്പം ഉണ്ടല്ലോ, ഉള്ളിൽ പുറത്തിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നിൽക്കും. ഒരു 6 hours വരെ ലാസ്റ്റ് ചെയ്യും. അഫോർഡബിൾ ആണ്, കണ്ണിന് നല്ല എന്താ പറയുക, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു കാജലാണ് കേട്ടോ ഇത്. 24 hours സ്റ്റേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്ത്, അതായത് ഈ വാട്ടർ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതില്ലേ, അത് അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു ഒരു 7-8 hours വരെയൊക്കെ നന്നായിട്ട് എനിക്ക് ലാസ്റ്റ് ചെയ്തു കേട്ടോ ഈ ഒരു കാജൽ. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കാജലാണ്. ഇത് വന്നിട്ട് 100% ഓർഗാനിക് ആയിട്ടുള്ള കാജലാണ്. അത് പക്ഷേ ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇത് ഞാനിങ്ങനെ നമ്മൾ ഷാർപ്പൺ ചെയ്യണം, അപ്പോൾ എക്സ്ട്രാ പ്രോഡക്റ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ണിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. കാരണം ഇത് നാച്ചുറലാണ്, 100% ഞാൻ നാച്ചുറലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ഫർ ആകുന്നില്ല, പക്ഷേ എന്താ അല്ല സ്മഡ്ജ് ആവുന്നില്ല, ബട്ട് സ്റ്റിൽ സ്മഡ്ജ് പ്രൂഫ് അല്ല. നിങ്ങൾക്ക് നല്ലൊരു കാജൽ നിങ്ങൾ നോക്കുന്നുണ്ട്, ഓർഗാനിക് ആയിട്ടുള്ളത്, 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാജല് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു കാജൽ ട്രൈ ചെയ്യാട്ടോ. ഇത് വന്നിട്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ഫാം ഹെർബ്സിൻ്റെ ഹെർബൽ കാജലാണ്. മാരിഗോൾഡ് ഉണ്ട്. ഇത് സ്മഡ്ജ് പ്രൂഫ് അല്ല കേട്ടോ. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഒരുപാട് എന്താ പറയണത്, ഇതിപ്പോ ഇവിടെ ഫുള്ള് ഞാൻ വേർത്തിരിക്കുന്നുണ്ടേ, നമുക്ക് മനസ്സിലായതാ ഈയൊരു സംഭവം ഉണ്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇതാക്കുകയാണെങ്കിൽ ഉണ്ടാവും. സ്മഡ്ജ് പ്രൂഫ് ആയിട്ട് എന്തായാലും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല അടിപൊളി ഇത് കഴിയുമ്പോൾ നല്ല സുഖമാണ് ഈ ഒരു കാജൽ. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ആൻഡ് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ, ഈ ഒരു വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും നല്ല സ്മെല്ല് കിട്ടുന്ന 100% ഓർഗാനിക് ക്യാംഫർ ആണ്. ഇത് നമുക്ക് ഒരെണ്ണമായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിരിക്കുക, നല്ല ഭംഗിയുണ്ട് കണ്ടോ, നല്ല കളറ്. ഇത് നമുക്കിങ്ങനെ വീട്ടിലെവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയിടാം കേട്ടോ. അതിനുള്ളൊരു സംഭവം അവർ തന്നിട്ടുണ്ട്. ഈ ഒരു സെഗ് ഉണ്ടാ, ഈ ഒരു ഇതിൽ നമുക്കിങ്ങനെ തൂക്കിയിടാൻ പറ്റും. വേണ്ടാ, ഈ പുറത്തെ പാക്കേജിങ് നമ്മൾ കളയണം. ഇത് ഇത്തിരി വിലയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ലിങ്ക് താ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, 199 ആണ് ഒരെണ്ണം. അപ്പോൾ നമ്മൾ 2 വയ്ക്കുമ്പോഴേക്കും 400 ആകും. പക്ഷേ ഇത് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ, അതായത് നമ്മളിങ്ങനെ കയറി വരുന്ന സ്ഥലത്ത് ഇതിങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നല്ല സ്മെല്ലാണിത്. പക്ഷേ റൂമിൽ ഫുള്ളായിട്ട് സ്മെല്ല് എനിക്ക് വന്നിട്ടില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. പക്ഷേ അല്ലേ, കയറി വരുമ്പോൾ നല്ലൊരു സ്മെല്ല്, അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ക്യാംഫറിൻ്റെ സ്മെല്ല് ഇങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ക്യാംഫറിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് അലർജി കാണുന്നുണ്ടെങ്കിൽ മാത്രം പ്രശ്നമുള്ളൂ, അല്ലാതെ ആണെങ്കിൽ ഇത് നല്ല അടിപൊളി സംഭവം കേട്ടോ. 45 days അല്ലേ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 45 days അടിപൊളി. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പാഡാണ്. ഇതിൻ്റെ ഞാൻ ഇതുണ്ട്, ഇതിൻ്റെ ഒരു പാക്കേജിങ് കളറൊക്കെ ഞാൻ നോക്കി, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഇത്
ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം, അതായത് എക്സ്ട്രാ ലാർജും ലാർജും അല്ലെങ്കിൽ എക്സ്ട്രാ ലാർജ് മീഡിയം സ്മോൾ മീഡിയം അങ്ങനെ നമ്മുടെ ഫ്ലോയിന് അനുസരിച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിത് എടുക്കാൻ കാരണം ഇത് പ്രീമിയം കോട്ടൺ ഫീൽ ആയിട്ടുള്ള പാഡാണ്, അതായത് നമുക്ക് അതായത് നമുക്ക് ഇച്ചിങ് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല എന്നാണ് ഒരു പറയണത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഈ മന്ത് യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയണത് ഇറിറ്റേഷനൊക്കെ വരികയാണ്, നോർമൽ പാഡ് ഉപയോഗിച്ച് ഇറിറ്റേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. പ്രൊവൈഡഡ് ഞാൻ ഇത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എൻ്റെ ഏതെങ്കിലും ഒരു ബ്ലോഗിൽ. ഓക്കെ, ഇപ്പോൾ ഇതാണ് അടുത്തത്. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഡൺ അല്ലേ. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ വേറൊരു ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കാം, അതായിരിക്കും നല്ലത്. ഈ ഡ്രസ്സും ഇതും കൂടി മിക്സ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ കുഞ്ഞു കുഞ്ഞിതൊക്കെ ആയിട്ട് വാങ്ങിച്ച ഒരു സംഭവം. ആ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ണാടി കൂടി ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു കണ്ണാടി നമുക്ക് ഇത്രയും വലുതാണ്. ഓക്കെ കണ്ട, അപ്പം നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം. ഓക്കെ കണ്ട, ഇങ്ങനെ വെക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ച് നോക്കാം, കൊണ്ടുപോകാം. സോ 299 എന്തുവാണ് ഈ ഒരു കണ്ണാടിക്ക്. സോ ഇത് ഞാൻ വാങ്ങിച്ചായിരുന്നു. സോ ഇത്രയാണ് ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിച്ച സംഭവങ്ങൾ. എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വേർത്തൊലിച്ച് കുളിച്ച് ഇരിക്കുകയാണ്, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാം. ഇനി ഈ പ്രോഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.